നമ്മുടെ ഫോൺ പേ ആപ്പിലൂടെ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഡി ടി എച്ച് റീചാർജ് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹോം പേജിൽ നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ റീചാർജ് ആൻഡ് പേ ബിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഏരിയക്ക് താഴെയായിട്ട് ലാസ്റ്റില് ഡി ടി എച്ച് എന്നുള്ളൊരു ഓപ്ഷനും കാണാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഡി ടി എച്ച് പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റ് കാണാം. ഇതിൽ ഏതിലാണോ നമ്മുടെ ഡി ടി എച്ച് കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഇത് സൺ ഡയറക്റ്റ് ആണ്. ജസ്റ്റ് ഞാൻ അതിൽ ടാപ്പ് ചെയ്യാണ്. ജസ്റ്റ് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഡി ടി എച്ചിൻ്റെ നമ്പറാണ്, ആ സബ്സ്ക്രൈബർ നമ്പർ. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ആ നമ്പറാണ് നിങ്ങളിവിടെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് താഴെയുള്ള ബോക്സിൽ ഞാനിവിടെ റീചാർജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. ജസ്റ്റ് താഴെയുള്ള കൺഫേം എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യാണ് ശേഷം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് നമുക്ക് എത്താം. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിന് നമുക്ക് ചേഞ്ച് പ്ലാൻ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ നമ്പറിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് എല്ലാം ഇവിടെ കാണാം. ഇവിടെ വിവിധ തരത്തിലുള്ള പ്ലാൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ജസ്റ്റ് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ 210 രൂപയുടെ ഈ പ്ലാൻ ജസ്റ്റ് ചൂസ് ചെയ്യാണ്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം ഞാനിവിടെ ബില്ല് പേ ചെയ്യാനായിട്ട് പോവാണ്. അതിന് താഴെയുള്ള പേ ബില്ല് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ഏരിയയിലോട്ട് എത്താം. അപ്പോൾ ഇവിടെ ജസ്റ്റ് പേ ബില്ല് എന്നുള്ള ആ പേ ആ എമൗണ്ട് എന്നുള്ള ഏരിയയിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്യാം. ശേഷം നമ്മുടെ യു പി ഐ പിൻ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതെനിക്കിവിടെ കാണിക്കാനായിട്ട് കഴിയില്ല. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് കാണിക്കാനായിട്ട് കഴിയാത്തത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അങ്ങ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി ടി എച്ച് റീചാർജ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നമുക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.